കാലുവേദനയുമായി എത്തിയ രോഗിയോട് അധിക്ഷേപം. ഭാര്യ വേദന സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോകാൻ ഭർത്താവിനോട് പറഞ്ഞു ഡോക്ടർ. അതും പോകാൻ എവിടെയാ പറഞ്ഞെന്നറിയാവോ? ബാറില്. നമുക്ക് ബാക്കി ന്യൂസ് കേൾക്കാം. തൃശൂർ ആശുപത്രിയിൽ ചികിത്സക്കെത്തിയ രോഗിക്ക് അധിക്ഷേപം. കാലുവേദനയുമായി പോയ രോഗിയോട് കുറിപ്പടിയായി എഴുതിയത് വിശ്രമിക്കരുതെന്നും ബാറിൽ പോകാനും. തൃശൂർ ദയാ ആശുപത്രിക്കെതിരെയാണ് ഗുരുതര ആരോപണം. അവരൊരു പ്രിസ്ക്രിപ്ഷൻ ഒക്കെ വെക്കുന്നുണ്ട് ഡോക്ടർ എഴുതിയത്. അതിനകത്ത് ഡോക്ടർ എഴുതിയേക്കുന്നതാണ് നോ ബെഡ് റെസ്റ്റ്. ബാക്കി നിങ്ങൾ വായിച്ചു കിട്ടും എന്തായിരുന്നു നമ്മുടെ ഹസ്ബൻഡിന് എന്തായിരുന്നു അങ്ങനെ എന്തോ സംഭവമാണ്. അതൊരു ഡോക്ടറുടെ കയ്യിലാണ്, നമുക്ക് അത്ര കൃത്യമായിട്ട് കിട്ടിയില്ല സംഭവം. അത്ര ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. ഡോക്ടറിന്റെ കയ്യിലാണ്. ഇന്നലെ രാവിലെയാണ് മമ്മിയൂർ സ്വദേശി ഭാര്യയുമായി ചികിത്സയ്ക്ക് എത്തുന്നത്. വാസ്കുലർ സർജറി വിഭാഗത്തിലെ ഡോക്ടർ റോയി വർഗീസിനെയാണ് കഠിനമായി കാലുവേദനയുമായി ഭാര്യയുമായി ഇയാൾ എത്തിയത്. വേദന സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞപ്പോൾ ആദ്യം എക്സ്റേ എടുക്കാൻ പറയുകയും റിപ്പോർട്ടുമായി ചെന്നപ്പോൾ ഇത് തനിക്ക് പരിഹരിക്കാൻ പറ്റില്ലെന്നും ഭാര്യയോടെ വേദന സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഭർത്താവിനോട് ബാറിൽ പോകാനുമായിരുന്നു ഡോക്ടറുടെ കുറിപ്പ്. ഞരമ്പുകൾക്ക് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും തനിക്ക് അറിയില്ലെന്നും ബെഡ് റെസ്റ്റ് ഒന്നും വേണ്ട, ഓടിച്ചാടി നടന്നു, ഭാര്യയുടെ വേദന കാണാൻ പറ്റുന്നില്ലെങ്കിൽ ബാറിൽ പോയി മദ്യം കഴിക്കൂ എന്നുമാണ് ഡോക്ടർ രോഗിയോടും ഭർത്താവിനോടും പറഞ്ഞത്. രോഗിയോട് മോശമായി സംസാരിക്കുക മാത്രമല്ല ഡോക്ടറുടെ ലെറ്റർ പാഡിൽ ഇതേ വാചകങ്ങൾ എഴുതി രോഗിക്ക് നൽകുകയും ചെയ്തു. നമ്മൾ പറഞ്ഞ പ്രിസ്ക്രിപ്ഷൻ ധൈര്യം. ശരിക്കും ദയാ ഹോസ്പിറ്റൽ എന്ത് ദയാണ് നിങ്ങൾ കാണിക്കുന്നത്? ഇതാണ് ഡോക്ടർ. എനിക്ക് തോന്നുന്നു ഈ ഇങ്ങനെ ഡോക്ടർ ഒന്നും അറിയത്തില്ല. ചിലപ്പോ പൈസ കൊടുത്ത് വല്ല ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടിരിക്കുവാണോ? ശരിയാണ്, പല നല്ല ഡോക്ടർമാർക്കും ഒരു ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. ഇവരെ പോലുള്ളടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പം വല്ലതും കാലും കൈയൊക്കെ മുറിച്ചെടുത്തോണ്ട് പോയി കളയും. ശരിയാണ്, കാലും കൈയും പറഞ്ഞപ്പോഴാ വർദ്ധ ഇദ്ദേഹത്തിന് ഒരു അനുഭവം ഉണ്ട്. ഇപ്പൊ പറയും സംഭവം മുംബൈയിലല്ലേ? ശരിയാ, മുംബൈയില് നവി മുംബൈ താനയിൽ ഒരു ഇതേപോലെ ഞാൻ ജോലിക്ക് പോയി. ജോലിക്ക് പോയി അവിടെ ഒരു 3 മാസം ജോലി ചെയ്ത് അവിടെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ. എന്റെ കാലിലൊരു പരി വന്നു. കാലിന് പരി വന്നപ്പോ എനിക്ക് കുറച്ച് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി. എനിക്ക് ആ സ്ഥലമൊന്നും എന്ന് വെച്ചാൽ 3 മാസമല്ല ആയുള്ളൂ. എനിക്ക് ഒരുപാട് നല്ല ആശുപത്രികളും കാര്യങ്ങളും ഒന്നും അറിയില്ല. നോക്കുമ്പോ എല്ലാം BDS ഡോക്ടർമാർ, അതായത് ഡിപ്ലോമ ചെയ്ത ഡോക്ടർമാരായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോ ഒരു MBBS ഡോക്ടറിന്റെ ഒരു ക്ലിനിക് കണ്ടു. ഞാൻ അവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോ ഒരു മനുഷ്യനില്ല, നല്ല ശ്മശാന മൂകത. അങ്ങനെ വന്ന് അവരുടെ അടുത്ത് ഞാൻ നേഴ്സിനെ വിളിച്ച് കഴിഞ്ഞപ്പം 2 ദിവസം മുന്നേ ആയിരുന്നു ഒരു പേഷ്യന്റ് വന്നിരുന്നത്. അങ്ങനെ ഞാൻ കയറി ചെന്ന് പേരെഴുതിപ്പിച്ചു. പേരെഴുതിപ്പിച്ച് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഡോക്ടറെ വിളിച്ചു. ഡോക്ടറെ വിളിച്ച് കഴിഞ്ഞിട്ട് എന്തോ ചെയ്തു പുള്ളിക്കാരി, ഡോക്ടർ പറഞ്ഞു നേഴ്സിന്റെ അടുത്ത് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യും, എന്റെ പഴുപ്പൊക്കെ ഞെക്കിക്കള, അത് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു. പഴുപ്പൊക്കെ പുള്ളിക്കാരി ഞെക്കിക്കളഞ്ഞു. ഡോക്ടറെ വിളിച്ചു. ഡോക്ടറെ വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ കുറച്ച് മരുന്നുകൾ എഴുതി തന്നു. മരുന്നുകൾ എഴുതി തന്നിട്ട് പറഞ്ഞു ഇതേപോലെ ഇത് ഭയങ്കര കൂടുതലാണ്, ഒരു കുറച്ചുകൂടെ ലേറ്റ് ആയിരുന്നു, കാലൊക്കെ മുറിച്ച് കളയേണ്ടി വന്നേന്. എന്തുവായാലും നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ഇവിടെ 2 ദിവസത്തേക്ക് നിങ്ങൾ കിടന്നേ പറ്റത്തുള്ളൂ. 2 ദിവസം രാവിലെയും വൈകിട്ടും ഓരോ ഇഞ്ചക്ഷൻസ് ഉണ്ട്. ഒരു ഇഞ്ചക്ഷൻ 4000 രൂപ. ചെറിയ പരു 4000 രൂപ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2 ദിവസം കഴിയുമ്പോൾ എത്ര, 4 4 8 16000 രൂപ പ്ലസ് അവിടെ കിടക്കുന്നതിന്റെ ചാർജ് വേറെ, മരുന്നിന്റെ ചാർജ് വേറെ. എന്നിട്ട് എന്ത് ചെയ്ത് ഞാൻ, ശരി ഓക്കെ ഞാൻ ഇപ്പൊ തുണി എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അങ്ങനെ ജീവിതത്തിൽ കേറിയിട്ടില്ല. പിന്നെ ഒട്ടോട്ടോ പിന്നെ അടുത്ത ഹോസ്പിറ്റലിൽ പോയിട്ട് അവർ നിസ്സാരമായിട്ട് മരുന്നൊക്കെ കൊടുത്തു. ശരിയാണ്, ഇഞ്ചക്ഷൻ എടുത്തു. അത് കുറച്ച് വലിയ ഹോസ്പിറ്റൽ ആയിരുന്നു. എൻട്രി ചാർജ് തന്നെ എങ്ങാണ്ട് 800 രൂപ എങ്ങാണ്ട് രജിസ്ട്രേഷൻ ഫീസ്, 250 രൂപ ഡോക്ടറിന്റെ ചാർജ്, പിന്നെ മരുന്നെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേന് 2500 രൂപ എല്ലാം കൂടെ ഒരു 15000 രൂപ അങ്ങനെ കൂട്ടി. അത്ര ആയുള്ളൂ എല്ലാരും. ചിലപ്പോ ആ ഡോക്ടർ കാലുമെല്ലാം മുറിക്കാൻ ഞാൻ ഭാഗ്യമായി. ശരിയാണ്, ഇങ്ങനെ ചെയ്യാൻ പോലും കാണത്തില്ലായിരുന്നു. ഇതാണ് സംഭവം. ഇങ്ങനെയുള്ള കുറെ അധികം ഡോക്ടർമാരുണ്ട്. എനിക്ക് തോന്നുന്നു ഇനിയും പുള്ളിക്കാരൻ വല്ല കിളി പാറിയൊക്കെ ഇരുന്നാണോന്ന് അറിയത്തില്ല. അത് തന്നെ പറയാൻ പറ്റില്ല. എന്തായാലും ഓ ഇങ്ങനെ ഡോക്ടർമാരുടെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ഭാഗ്യ അവർക്ക് അവരെ എന്തായാലും ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ. അങ്ങനെ പണി പോയിക്കാണ് ഇപ്പൊ ദയാ ഹോസ്പിറ്റലിൽ പോണമല്ലോ, എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത്? പിരിച്ചുവിടണം. ഒരിക്കലും ഈ ഒരു ഡോക്ടറെ എങ്ങും കൊടുക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. ജോലി നല്ല ആൾക്കാർ മതി. എന്തായാലും ഇത്രേ ഉള്ളു ഗായ്സ്, വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനല്ല. ഈ ന്യൂസ് കണ്ടപ്പോ ഒന്ന് പറയണം. ബൈ.